Today's gospel taken from St. Matthew 17, 24 to 27. There were two topics discussing today, the temple tax and reminding the death. Maranam, adhubole nigudhi. കൊടുക്കുന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വേദഭാഗം. ഒന്നാമത്തെ ഭാഗം ഡെത്തിനെ പറ്റിയാണ്, അത് വേർഡ്സ് ഓഫ് വേർഡ്സ് 22-23. ഇറ്റ് ഈസ് വെരി ഫേമിലിയർ ടു അസ് വാട്ട് ജീസസ് സെയ്ഡ്. ജീസസ് സെഡ് ദീസ് ഫ്രം ദാറ്റ് ടൈം ജീസസ് ക്രൈസ്റ്റ് ബിഗിൻ ടു ഷോ ഹിസ് ഡിസൈപ്പിൾസ് and he must go to Jerusalem and suffer many things from the elders and the chief priests and scribes and be killed and be raised upon the third day. Manushaputran Manushayude kaiyil elpikkappeduvaanirikkunnu avane kollukayum moonam divasam ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഇന്നത്തെ ഈ വേദഭാഗം രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു. ആദ്യത്തെ ഭാഗമാണ് ഡെത്തിനെ പറ്റി റിമൈൻഡ് ചെയ്യുന്നു. നമ്മൾക്കറിയാം ഡെത്ത് എന്നുള്ളത് നിശ്ചിതമായൊരു കാര്യമാണ്. അതിനെ വീണ്ടും വീണ്ടും യേശു ക്രിസ്തു തിരുവചനങ്ങളിലൂടെ നമ്മളെ ഓർപ്പിക്കുന്നു. ഒരിക്കൽ ഒരു മുസ്ലിം സന്യാസിയുടെ അടുത്ത് ഒരു മുസ്ലിം വിശ്വാസി ചെന്നു. അദ്ദേഹം ചോദിച്ചു, ഞാൻ അങ്ങയുള്ളൊരു കാര്യം ചോദിക്കുകയാണ്, എനിക്ക് അങ്ങ് ചെയ്തു തരണം. അപ്പോൾ സന്യാസി മറുപടി പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം, നീ അത് ഉത്തരം പറയുകയാണെങ്കിൽ നീ പറയുന്നത് ഞാൻ ചെയ്തു തരാം. സന്യാസി ഇത്ര സന്യാസിയെ ചോദിച്ചു, അങ്ങ് ധരിക്കുന്ന വസ്ത്രം എനിക്ക് തരാമോ? അപ്പോ നിങ്ങൾ അച്ഛനോട് ചോദിച്ചാ അച്ഛന്റെ കാപ്പ ഒരു ദിവസത്തേക്ക് എനിക്ക് തരാമോ? അപ്പൊ അച്ഛൻ പറഞ്ഞു, ഞാൻ തരാം, ഞാൻ പറയുന്നത് പോലെ, ഞാൻ ചെയ്യുന്നത് പോലെ, ഞാൻ പ്രവർത്തിക്കുന്നത് പോലെ ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ തരാം. അവൻ സമ്മതിച്ചു. അപ്പോൾ സന്യാസി ചോദിച്ചു, ഒരു സ്ത്രീ പുരുഷന്റെ വേഷം ധരിച്ചാൽ അവൻ പുരുഷനാകുമോ? അവനൊന്നും പറയാൻ പറ്റില്ല. അടുത്ത ചോദ്യം, ഒരു പുരുഷൻ സ്ത്രീയുടെ വസ്ത്രം ധരിച്ചാൽ അവൾ സ്ത്രീയാകുമോ? അതിനും മറുപടിയില്ല. അപ്പോൾ എന്റെ വസ്ത്രം നീ ധരിച്ചാൽ നീ എന്നെ പോലെ സന്യാസിയാകുമോ? അതിനും അവന് മറുപടിയില്ല. പ്രിയമുള്ളവരെ, നമുക്കതൊന്ന് തിരിച്ചു പറയാം. ഒരു ക്രിസ്ത്യാനിയുടെ പേരുണ്ടായാൽ നമ്മൾ ക്രിസ്ത്യാനിയാകുന്നു. ഒരു ക്രിസ്ത്യാനിയുടെ വസ്ത്രം ധരിച്ചാൽ നമ്മൾ ക്രിസ്ത്യാനിയാകുന്നു. ഇവിടെ പറയുകയാണ്, യേശുവിന്റെ പീഡാനുഭവത്തിന്റെ അതിൽ പങ്കാളിയായാൽ മാത്രമേ അവനോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിന്റെ ജീവിതമായി യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ കർത്താവിന്റെ പീഡാനുഭവത്തിന് സാക്ഷികളായി
അവന്റെ ജീവിതം നമ്മളിവിടെ പകർത്തിയാൽ മാത്രമേ നമുക്ക് ക്രിസ്ത്യാനിയാകുവാൻ സാധിക്കുകയുള്ളൂ. പച്ചന്റെ കാപ്പ ഇട്ടത് കൊണ്ടോ ഒരു സന്യാസിയുടെ വസ്ത്രം ഇട്ടത് കൊണ്ടോ നാം ആഡംബരമായ വസ്ത്രം ധരിച്ച് പള്ളിയിൽ വിടുന്നത് കൊണ്ടോ ഒന്നും നമ്മൾ സന്യാസിയോ ക്രിസ്ത്യാനിയോ ആകുന്നില്ല. പക്ഷേങ്കിൽ കർത്താവിന്റെ കഷ്ടാനുഭവത്തിന്റെ ആ പീഡകളേറ്റു സഹിച്ച് ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നാണ് ഇന്നത്തെ വേദഭാഗത്തിന്റെ ആദ്യ ഭാഗം. രണ്ടാമത്തത് പറയുന്നത് എങ്ങനെയാണ്, ടാക്സിനെ പറ്റി പറയുകയാണ്. കർത്താവ് ശിഷ്യന്മാരും കഫർനഹൂമിൽ ചെന്നു, ടാക്സ് കളക്ടർ വന്നു, ചോദിച്ചു നിന്റെ ഗുരു ടാക്സ് കൊടുക്കുന്നില്ലയോ എന്ന്. അവൻ ഓവ് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഭാഗം ടാക്സ്. When Jesus and his disciples coming into Capernaum, Capernaum was the hometown of Peter and was the center of Jesus' ministry. Initially, in the third part of the Gospel, that Jesus preached, he performed many miracles there. It was located on the northern border of the Sea of Galilee. Even then, the tax being talked about today's reading was not a government tax. It was a religious tax. Devalayathinulla nikathi. So this was a tax collected for the upkeeping of the Jerusalem temple. Jerusalem devalayam adinte panikku vendiyum moodi vidiyathinu vendiyum vrithiyakkanu vendiyana tax avaru kodukkunnathu. Appo this question came from the tax collectors was probably to test to see how supportive was Jesus to the temple service. Here, in 1979, our former president Benjamin Franklin, who played an instrumental role in the establishment of our nation, he wrote a letter to his friend talking about the bright but uncertain future of the United States of America. Adekam ezhuthiyathu inganeyanu. Our constitution is in actual operation. Everything appears to be promised that it will last. But in this world, nothing is certain but the death and taxes. Ellam nilkkunnuvennu vaagdanam cheyidathayi thonnunu. പക്ഷേ ഈ ലോകത്ത് മരണവും നികുതിയുമല്ലാതെ ഒന്നും ശാശ്വതമല്ല. Death and tax. അപ്പോൾ നികുതി പിരിച്ചത് ദേവാലയത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി. അവിടെ യേശുക്രിസ്തു പറയുന്ന ഒരു വലിയ ഭാഗമുണ്ട്. ഇവ നമുക്ക് ഇടർച്ച വരുത്താതിരിക്കുവാനായിട്ട് നീ കടയിൽ പോയി ചൂണ്ടിയിട്ട് കിട്ടുന്ന മത്സ്യത്തിന്റെ വായ പൊടിച്ചു നോക്കുക, ഒരു നാണയം കിട്ടും, നീ അത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക. ഇതാണ് യേശു ക്രിസ്തു പറഞ്ഞതായ ഇന്നത്തെ ഭാഗം. ഇടർച്ച വരുത്താതിരിക്കുവാനായിട്ട് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക. അധ്വാന ഫലം എടുത്തുകൊണ്ട് ചർച്ചിന്റെ ദശാംശം കൊടുക്കുക, ചർച്ചിന്റെ ഓഹരി കൊടുക്കുക. ഇതാണ് ഇന്ന് നമ്മളോട് പഠിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം ലോകം ആദരിക്കുന്ന വ്യക്തിയും 130 കോടി കത്തോലിക വിശ്വാസികളുടെ തലവനുമായ മാർപ്പാപ്പയുടെ ഒരു ചിത്രം നവമാധ്യമങ്ങളിൽ വരെയും ഉണ്ടായി. അത് ഇതാണ്, മറ്റൊന്നുമല്ല. അടുത്തനാൾ പട്ടം എന്ന ഒരു യുവ വൈദികനിൽ നിന്ന് അദ്ദേഹം തല കുനിച്ചു നിന്ന് ആശീർവാദമായി. ഏറ്റവും അടുത്ത പട്ടമേറ്റ യുവ വൈദികനിൽ നിന്ന് ആ പോപ്പ് ആശീർവാദം സ്വീകരിക്കുന്ന അതിമനോഹരമായ ഒരു പടം നവമാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു വലിയ ചോദ്യം അത് വെച്ചിരിക്കുകയാണ്, ഇത്ര ചെറുതാകാൻ എത്ര വളരണം.
ഇത്ര ചെറുതാകാൻ എത്ര വേണം നമ്മുടെ ജീവിതത്തിൽ? നാം ഇത്ര ചെറുതാകാൻ എത്ര വളരണമെന്ന് ഇന്നത്തെ ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. The example Jesus shows how to deal with a situation where we are conflicted with and don't know what to do. Tax collector vannu chodichu, Patros uttaram paranju, vittil vannu prane Patrosinode chodikkunna chodyam undu. Tax kodukkunnathu chungam perikkunnathu makkalodo anniyamarodo enna. Yesu Christu ദേവാലയ അന്തേവാസിയാണ്, ദൈവരാജകുമാരനാണ്. പക്ഷേ ഇടർച്ച വരുത്താതിരിക്കുവാനായിട്ട് അവൻ ടാക്സ് കൊടുക്കുവാനായിട്ട് ശിഷ്യന്മാരോട് കൽപ്പിക്കുകയാണ്. ഇവിടെയാണ് ഇത്ര ചെറുതാവാൻ എത്ര വളരണമെന്ന ചോദ്യം നമ്മളോട് ചോദിക്കേണ്ടത്. നമ്മുടെ കുടുംബ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ, കമ്മ്യൂണിറ്റിയിൽ, ദേവാലയ ശുശ്രൂഷയിൽ, ദേവാലയ ജീവിതത്തിൽ നാം അത്രമാത്രം താഴ്ത്താൻ മാത്രമേ നമുക്ക് വളരാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ദൈവമാതാവിൻ്റെ ജന്മപ്പെരുന്നാളിൻ്റെ ആരംഭം ഇന്ന് കുറിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പെരുന്നാൾ ഏറ്റു കഴിച്ചുകൊണ്ടോ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തുകൊണ്ടോ അമ്മയെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ കൂടുമല്ലെങ്കിൽ നമ്മൾ അതുപോലെ ജീവിക്കുക. കർത്താവിൻ്റെ കഷ്ടപ്പാടിൽ പങ്കാളികളായി ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്ക് സാധിച്ചാൽ മാത്രമാണ് നാം ക്രിസ്ത്യാനിയായി അമ്മയുടെ മക്കളായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നാം പരിഗണിക്കുന്നു. എത്ര ചെറുതാകാൻ നാം എത്ര വളരണമെന്നുള്ള ആ ഒരു അർത്ഥവാക്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അഭിപ്രായം.